എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേരള പോലീസിനാണ് അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എൻ ആണ് അതിലെല്ലാം സത്യത്തിൽ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു വാദത്തിന് എന്തെങ്കിലും കഴമുണ്ടോ എന്നുള്ള കാര്യവും കൂടെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ സംഭവം നടന്നു വളരെ പെട്ടെന്ന് തന്നെ കുറച്ചു നാളത്തെ അന്വേഷണത്തിന് ശേഷം എൻ ഐ എക്ക് അന്വേഷണം പോലീസ് കൈമാറുകയാണ് ചെയ്തത് അതിലും വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഒന്നാമത്തെ പ്രതിയെ പിടികൂടുന്നത് ഒന്നാമത്തെ പ്രതിയെ അതെ ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും മറ്റുള്ളവരെയൊക്കെ അല്ലാതെ തന്നെ കേരള പോലീസ് തന്നെ കുറെ പേരെ പിടികൂടുകയും പിന്നീട് അന്വേഷണം പൂർത്തീകരിച്ച് ഇവരെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തിയത് എത്തിച്ചത് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം വളരെ സ്വാഭാവികമായും തീവ്രവാദ ബന്ധമുള്ള ഒരു കേസായിരുന്നു ഇത് എന്നുള്ളതുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസികളാണ് ഇത് അന്വേഷിക്കേണ്ടത് പിന്നെ പക്ഷേ അപ്പോഴും പൂർണ്ണമായും കേരള പോലീസിനെ ന്യായീകരിച്ച് പറയാനും പറ്റില്ല ഈ മനുഷ്യൻ എത്രയോ നാളായിട്ട് മട്ടന്നൂരിൽ താമസിക്കുന്നു അതെ ഇവരെയൊന്നും നിരീക്ഷിക്കാൻ ആളുകളില്ലേ അല്ലെങ്കിൽ സംവിധാനങ്ങളില്ലേ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ ഒരു പക്ഷേ അതിന് പറയുന്നത് സേനയിൽ അത്രയും ആളില്ല അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല ഈ പലപ്പോഴും നമ്മൾ പോലീസ് പോലീസുകാരായ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഇന്ന പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിൽ ഇന്ന പഞ്ചായത്തിലെ ഇന്ന വാർഡിൻ്റെ ചുമതല ഇന്ന ആളെ കാണുന്നു ഇപ്പോൾ പാ ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ആ ആളുകളോടായിരിക്കും വിളിച്ചു ചോദിക്കുക ആ ഉദ്യോഗസ്ഥനോടായിരിക്കും വിളിച്ചു ചോദിക്കുക കാരണം ആ പ്രദേശത്തിൻ്റെ ഒരു ചുമതല ആ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഒരു വാർഡ് മെമ്പറിനാണല്ലോ ആ വാർഡിൻ്റെ ചുമതല എന്ന് പറയുന്നത് പോലെ തന്നെ അല്ലാതെ തന്നെ പോലീസിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഈ ആളുകളെയൊക്കെ നിരീക്ഷിക്കാൻ പ്രത്യേകിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ നിരീക്ഷിക്കാൻ ഈ ഇലന്തൂർ നരബലിയുമായി ബന്ധപ്പെട്ട് അതിനകത്തേ മുഖ്യപ്രതി ഇതിനു മുമ്പ് ഒരു വയോധികയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായിരുന്നു അയാൾ പരോളനമറ്റം ഇറങ്ങിയപ്പോഴാണ് ഈ കൃത്യത്തിൽ അയാൾ ഏർപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ ഈ പിടികിട്ടാ പുള്ളികൾ ഈ സുകുമാരക്കുറിപ്പ് തൊട്ടിങ്ങോട്ട് എത്രയോ പേര് ഇപ്പോഴുമുണ്ട് ഇവരൊക്കെ എവിടെയാണ് ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ അല്ലെങ്കിൽ ഏത് രീതിയിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളതെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു വ്യക്തതയും അങ്ങനെ തെളിയാതെ കിടക്കുന്ന എത്രയോ എത്രയോ സംഭവങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ സമയത്ത് ചർച്ചയാകേണ്ടതുണ്ട് എന്നാണ് കരുതുന്നത് അതില് എനിക്ക് തോന്നുന്നത് ഒരു കൊടും കുറ്റവാളിക്ക് ഒളിവിൽ താമസിക്കാൻ മറ്റെവിടെയും പോകേണ്ടതില്ല അത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ താമസിച്ചാൽ പിടിക്കപ്പെടില്ല ആ കുറ്റവാളി അതിനനുസരിച്ച് ശ്രദ്ധേയനായിരിക്കണം എന്നത് മാത്രം ശ്രദ്ധാലുവായിരിക്കണം എന്നത് മാത്രമാണ് തോന്നുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം